ഈശോം ശ്രേയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് തിരുസഭയാണ്. നമുക്കറിയാം, ജനിച്ചു വീഴുന്നൊരു ശിശു തിരുസഭയിലെ അംഗമാണോ? ആണോ? ആ, നമ്മളുടെ ഉത്തരം എന്തായിരിക്കും? അല്ല എന്നാണ്. കാര്യം നമുക്കറിയാം, നാം ക്രിസ്ത്യാനിയാകുന്നത് എപ്പോഴാണ്? ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദീസ എന്ന കൂദാശ സ്വീകരിക്കുമ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് സഭ എന്താണെന്ന് അറിയണം. നമ്മൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പേര് തിരുസഭയാണ്. നമുക്ക് എല്ലാവർക്കും സഭയെക്കുറിച്ച് അറിയാം. നമ്മൾ സഭാചരിത്രമായതുകൊണ്ട് സഭ എങ്ങനെയാണ് രൂപപ്പെട്ടത്, സഭയുടെ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഏക ദൈവത്തിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാന സ്വീകരണത്തിലൂടെ ക്രിസ്തു പ്രഘോഷിച്ച ദൈവരാജ്യം ലക്ഷ്യമാക്കി മുന്നേറുന്ന തീർത്ഥാടക സമൂഹമാണ് സഭ. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഏക ദൈവത്തിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാന സ്വീകരണത്തിലൂടെ ക്രിസ്തു പ്രഘോഷിച്ച ദൈവരാജ്യം. ക്രിസ്തു എന്താണ് പ്രഘോഷിച്ചത്, ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മുന്നേറുന്ന തീർത്ഥാടക സമൂഹമാണ് സഭ എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്കറിയാം, ഗലാത്തി 3:28 വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമല്ല, നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഇപ്പോൾ സഭ എന്താണെന്നറിയാം. സഭ എന്ന് പറയുന്നത് ഏക ദൈവത്തിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാന സ്വീകരണത്തിലൂടെ ക്രിസ്തു പ്രഘോഷിച്ച ദൈവരാജ്യം ലക്ഷ്യമാക്കി മുന്നേറുന്ന തീർത്ഥാടക സമൂഹത്തെയാണ് നമ്മൾ സഭ എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും സഭയിലെ അംഗങ്ങളാണ്. എന്തുകൊണ്ട് നാം ഓരോരുത്തരും സഭയിലെ അംഗങ്ങളായിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആ, നാം ജ്ഞാനസ്നാനം എന്ന കൂദാശ സ്വീകരിച്ചത് കൊണ്ടാണ്. പിന്നെ എന്താണ്? നമ്മൾ ഏക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ഇനി സഭയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട് അല്ലെ. എക്ലേസിയ എന്ന ഗ്രീക്ക് പദം, ഗ്രീക്ക് ഭാഷയിൽ എക്ലേസിയ എന്ന് പറഞ്ഞാൽ അത് സഭ എന്നാണ്. അതുപോലെ ഹെബ്രായ ഭാഷയിൽ കഹൽ യാഹ്വേ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം എന്താണ്? വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമെന്നാണ്. അപ്പം ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്കറിയാം, ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം വളരെ വലുതാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് സഹജീവികളെ ശുശ്രൂഷിച്ച് വളരുന്ന ഒരു സമൂഹത്തെ, ഒരു ജനസമൂഹത്തെ രൂപപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു അല്ലേ. ദൈവത്തെ അറിയണം, ദൈവത്തെ സ്നേഹിക്കണം, എന്നിട്ട് എന്തെയാണ്? വിശുദ്ധിയിൽ ജീവിക്കണം. നമ്മളെല്ലാം ദൈവം വിളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നാം ദൈവത്തെ അറിഞ്ഞിട്ട് നമ്മൾ സ്നേഹിച്ച് വിശുദ്ധിയിൽ ജീവിക്കണം. അതുപോലെ എന്ത് ചെയ്യണം? നമ്മൾ സഹജീവികളെ ശുശ്രൂഷിക്കണം. അപ്പോൾ ഇങ്ങനെ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് സഹജീവികളെ ശുശ്രൂഷിക്കുന്ന ഒരു ജനസമൂഹത്തെ രൂപപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. അങ്ങനെയാണ് ദൈവം ആരെ വിളിക്കുന്നത്? അബ്രഹത്തെ ദൈവം വിളിക്കുന്നത്. അപ്പം ദൈവം ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ജനപദത്തെ രൂപീകരിക്കുവാൻ വേണ്ടിയാണ് നമ്മളുടെ പൂർവ്വപിതാവായ അബ്രഹത്തെ വിളിക്കുന്നത്. നമുക്കറിയാം അബ്രഹം ആരാണ്? ആ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അല്ലെ, പൂർവ്വപിതാവ് എന്നാണ് നമ്മൾ അബ്രഹത്തെ വിളിക്കുന്നത് അല്ലെ. നമുക്കറിയാം അബ്രഹാം വിശ്വസ്തനായിരുന്നു അല്ലെ. അപ്പോൾ ദൈവം അബ്രഹത്തെ വിളിച്ചു. ആ വിളിക്ക് ആര് പ്രത്യുത്തരം നൽകി? അബ്രഹാം പ്രത്യുത്തരം നൽകി. അതുപോലെ തന്നെ നമുക്കറിയാം വാഗ്ദാന നാടായ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ കാനാൻ ദേശം കാണാൻ, ദൈവം വാഗ്ദാനം നൽകിയ നാടായ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചത് നമുക്ക് ആരാണെന്നറിയാം? മോശയാണെന്നറിയാം അല്ലേ. അതുപോലെ തന്നെ എന്താണ്, സീനായ് മലയിൽ വെച്ച് ദൈവം മോശയ്ക്ക് എത്ര കൽപ്പനകൾ കൊടുത്തു? ആ, 10 കൽപ്പനകൾ കൊടുത്തു അല്ലേ. ദൈവം മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടി സ്ഥാപിക്കുന്നതിന് വേണ്ടി ദൈവം ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് വിളിച്ചിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച്, അതായത് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ, ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധം പാലിക്കുന്നതിലൂടെ എന്ത് സംഭവിച്ചു? അതുപോലെ തന്നെ ദൈവത്തിന് ബലികൾ അർപ്പിച്ചും ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് മാറി. അപ്പം നാമും ഈശോയുടെ അല്ലെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് മാറണം. എപ്പോഴാണ് നമ്മൾ സ്വന്തം ജനമായിട്ട് മാറണം? ആ, ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയും ആ ഉടമ്പടി ബന്ധം, ദൈവം എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ, അതനുസരിച്ച് ജീവിച്ച് മുന്നേറുമ്പോഴാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് മാറുന്നത്. ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് ഇസ്രായേൽ ജനം. ദൈവവുമായുള്ള ഉടമ്പടി വഴി ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് മാറി. ദൈവത്തെ ആരാധിക്കാനും സ്നേഹിക്കാനും കൂട്ടായ്മയിൽ ജീവിക്കുവാനുമായിട്ടാണ് ദൈവം
ഇസ്രായേൽ ജനത്തെ വിളിച്ചത്. അതും കൂടാതെ ഇസ്രായേൽ ജനം വഴി ഈ ലോകം മുഴുവനുള്ള ജനത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് ഇസ്രായേൽ ജനം. ദൈവമായുള്ള ഉടമ്പടി വഴി ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി മാറി ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാനും ആരാധിക്കാനും കൂട്ടായ്മയിൽ ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ചത്. ഇസ്രായേൽ വഴി സർവ്വജനത്തെയും രക്ഷിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു. ഇനി ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതം ഏതാണെന്ന് അറിയാമോ? പുരാതന മതങ്ങളിലൊന്നാണ് യഹൂദമതം അല്ലെ. ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതങ്ങളിലൊന്നാണ് യഹൂദമതം. 4000 വർഷത്തെ ചരിത്രം അതിലുണ്ട്. ഇപ്പോൾ അബ്രഹാത്തിൻ്റെ പുത്രനായ യാക്കോബിൻ്റെ 12 പുത്രന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന 12 ഗോത്രങ്ങളുണ്ട്. ഈ 12 ഗോത്രങ്ങളിൽ പ്രാബല്യം നേടിയത് യൂദാ ഗോത്രമായിരുന്നു. ഇപ്പോൾ യൂദാ ഗോത്രത്തിൽപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന യഹൂദ എന്ന വിശേഷണമാണ് കാലാന്തരത്തിൽ എല്ലാ ഗോത്രങ്ങൾക്കുമുള്ള വിശ്വാസ സംഹിതയായി തീർന്നു. അങ്ങനെ ഇസ്രായേൽ എന്തായി? ഇസ്രായേൽക്കാർ യഹൂദർ എന്നറിയപ്പെടുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കാണുന്നത്. എന്താണ് ദൈവജനം? പഴയ ഉടമ്പടിയിലെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ ദൈവത്തെ അറിയുവാനും ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് ഇസ്രായേൽ ജനം. ദൈവമായുള്ള ഉടമ്പടി വഴി ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് മാറി. പിന്നെ നമ്മൾ അല്ല ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാനും ആരാധിക്കാനും കൂട്ടായ്മയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ചതും. ഇസ്രായേൽ വഴി യഹൂദ സർവ്വജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ലോകത്തിലെ ഏറ്റവും പുരാതന മതങ്ങളിൽ ഒന്നാണ് യഹൂദ മതം. അതിന് 4000 പഴക്കമുണ്ട്. പിന്നെ എന്താണ്? അബ്രഹാത്തിൻ്റെ പുത്രനായ യാക്കോബിൻ്റെ 12 പുത്രന്മാരുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഈ 12 ഗോത്രങ്ങളിൽ ഏറ്റവും പ്രാബല്യം നേടിയത് ഇതാണ് യൂദാ ഗോത്രമായിരുന്നു. അപ്പോൾ യൂദാ ഗോത്രത്തിൽപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന യഹൂദ എന്ന വിശേഷണം കാലാന്തരത്തിൽ എല്ലാ ഗോത്രങ്ങൾക്കുമുള്ള വിശ്വാസ സംഹിത ആയിത്തീർന്നു, വിശ്വാസ സംഹിതയുടെ പേരായിത്തീർന്നു. അങ്ങനെ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ ജനം യഹൂദർ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ഇതാണ് ഇസ്രായേൽ ജനം പഴയ ഉടമ്പടിയിൽ കണ്ടത്. അപ്പോൾ ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരെ വിളിച്ചു അല്ലേ. ദൈവം അബ്രഹാത്തെ വിളിച്ചത് കണ്ടു. പിന്നെ നമ്മൾ കണ്ടു ദൈവം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ വേണ്ടി അല്ലേ, ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് മോശയെ വിളിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വിളിക്ക് ഇവർ കൃത്യമായിട്ട് ഉത്തരം നൽകി. അപ്പോൾ ഈ വിളികളോട് ചേർന്ന് ഇവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് അതുപോലെ എന്ത് സംഭവിച്ചു നമുക്ക് കാണുവാനായിട്ട്. നമ്മൾ കണ്ടത് എന്താണ്? ഇസ്രായേൽ ജനം ദൈവകൽപ്പനകളൊക്കെ ലംഘിച്ചു, ദൈവത്തിൽ നിന്ന് അകലുവാൻ തുടങ്ങി. അപ്പോൾ എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്.